നമസ്കാരം, ഫാക്ട് സയൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടൈം ട്രാവൽ. ഈ വീഡിയോ കണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റും എന്താണ് ടൈം ട്രാവൽ എന്നുള്ളത്. ഭാവി കാലത്തിലേക്കോ അല്ലെങ്കിൽ ഭൂതകാലത്തിലേക്കോ നമ്മൾ ജീവിക്കുന്ന ഇപ്പോഴത്തെ വർത്തമാന കാലത്തിൽ നിന്ന് ഫിസിക്കലി നമുക്ക് ചേഞ്ച് വരാതെ യാത്ര ചെയ്യുന്നതിനെയാണ് ടൈം ട്രാവൽ എന്ന് പറയുക. ഫിസിക്കലി എന്ന് പറയുമ്പോൾ നമുക്ക് വയസ്സ് കൂടാതെയോ കുറയാതെയോ പലരും പല കാലഘട്ടത്തിലും ടൈം ട്രാവലിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ടൈം ട്രാവലിനെ കുറിച്ച് വളരെ ആധികാരികമായി പറഞ്ഞിട്ടുള്ളത് ആൽബർട്ട് ഐൻസ്റ്റൈൻ 1905 അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലാണ് ടൈം ട്രാവലിനെ കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുന്നത്. ഞാനിന്നിവിടെ ടൈം ട്രാവലിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അടിസ്ഥാനപ്പെടുകയാണ്. ലോകഘട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ ബുദ്ധിമാന്മാരിൽ ഒരാളായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റൈൻ. 1905 അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ടൈം ട്രാവലിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. ടൈം ഡയലേഷൻ, അതായിരുന്നു സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലെ ടൈം ട്രാവലിലേക്ക് നയിച്ച ഒരു ഘടകം. വളരെ നാളത്തെ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ അവസാന റിസൾട്ടുകളിലേക്ക് എത്തുകയുണ്ടായത്. ഈ പരീക്ഷണങ്ങളുടെ പരിണിത ഫലമെന്നോളം ഒരുപാട് റിസൾട്ടുകൾ അവസാനം കിട്ടുകയുണ്ടായി. അതിൽ ഒരു റിസൾട്ടായിരുന്നു ടൈം ഡയലേഷൻ. ടൈം ഡയലേഷൻ എന്താണെന്ന് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ടൈം ഡയലേഷൻ എന്ന് പറയുന്നത് വേഗത കൂടുന്തോറും സമയം കുറയുന്നു. ഭൂമിയിലെല്ലായിടത്തും 365 ദിവസവും 24 മണിക്കൂറും ടൈം ഡയലേഷൻ നടക്കുന്നുണ്ട്. എന്നാൽ അത് വളരെ ചെറിയ അളവിലായതുകൊണ്ട് നമ്മൾ ആരും തിരിച്ചറിയുന്നില്ല. എന്നാൽ ഭൂമിക്ക് വെളിയിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാകുകയും ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ മണിക്കൂറിൽ ഭൂമിയെ 27,000 കിലോമീറ്റർ വേഗതയിൽ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ച് 300,000 കിലോമീറ്റർ, അതായത് പ്രകാശത്തിൻ്റെ തുല്യമായ വേഗത്തിൽ യാത്ര ചെയ്യാൻ കഴിഞ്ഞാൽ ഒരാൾക്ക് ഫ്യൂച്ചറിലേക്ക് ടൈം ട്രാവൽ ചെയ്യാൻ കഴിയുന്നു. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ 27,000 കിലോമീറ്റർ മണിക്കൂറിൽ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു വേഗതയാണെങ്കിലും അവിടെ ചെറിയ രീതിയിലെങ്കിലും ടൈം ഡയലേഷൻ തിരിച്ചറിയാൻ കഴിയുന്നു. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഉള്ള ഒരു ശാസ്ത്രജ്ഞൻ ഭൂമിയിലുള്ള ഒരാളുമായിട്ട് 0.05 സെക്കൻഡ്സ് പുറകിലായിരിക്കും. അതായത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഉള്ള ഒരു ശാസ്ത്രജ്ഞൻ ഭൂമിയിൽ തിരിച്ചെത്തുമ്പോൾ അദ്ദേഹം 0.05 സെക്കൻഡ്സ് ഫ്യൂച്ചറിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നു. എന്നാൽ 0.05 സെക്കൻഡ്സ് എന്നുള്ളത് വളരെ ചെറിയ ഒരു സംഖ്യ ആയതുകൊണ്ട് തന്നെ അതിന് ടൈം ട്രാവൽ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ടൈം ഡയലേഷൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ക്രിസ്റ്റഫർ നോളൻ്റെ ഇൻ്റർസ്റ്റെല്ലർ സിനിമ. ഇതിൽ കഥാപാത്രമായ കൂപ്പറും കൂട്ടരും നമ്മുടെ സൂര്യനേക്കാളും 100,000,000 മടങ്ങ് വലിപ്പമുള്ള ഒരു ബ്ലാക്ക് ഹോളിനെ വലം വയ്ക്കുന്ന ഒരു ഗ്രഹത്തിൽ ചെന്നുപെടുന്നു. ഈ ഗ്രഹം പ്രകാശത്തിൻ്റെ 55% വേഗതയിലാണ് ഈ ബ്ലാക്ക് ഹോളിനെ വലം വയ്ക്കുന്നത്. ബ്ലാക്ക് ഹോളാണെങ്കിൽ അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ പ്രകാശ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ എല്ലാ ഘടകങ്ങളും കൂടി ചേർന്നപ്പോൾ ആ ഗ്രഹത്തിൽ 1 മണിക്കൂർ എന്ന് പറയുന്നത് ഭൂമിയിലെ 7 വർഷമാകുന്നു. എന്നാൽ ഇത് സിനിമയ്ക്ക് വേണ്ടി കെട്ടിച്ചമച്ച ഒരു സാങ്കല്പിക കഥ മാത്രമല്ല, ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ടൈം ഡയലേഷനും എല്ലാം വളരെ കൃത്യമായിട്ടാണ് ഈ സിനിമയിൽ പ്രതിപാദിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയൊരു ഗ്രഹമുണ്ടെങ്കിൽ എങ്ങനെയാണോ സമയം ഡയലേറ്റ് ചെയ്യുന്നത് അതുതന്നെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ടൈം ഡയലേഷൻ്റെ ഏറ്റവും വലിയ ഒരു ചിത്രീകരണമാണ് ആ സിനിമയിലുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഭൂമിയിൽ എങ്ങനെ നമുക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റും. ഒരു ടൈം മെഷീൻ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റും. പല സിനിമകളിലും നമ്മൾ ടൈം മെഷീൻ കണ്ടിട്ടുണ്ട്. എന്നാൽ സത്യത്തിൽ യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കും ഒരു ടൈം മെഷീൻ? ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ച് തന്നെയാണ് നമ്മൾ ആ ടൈം മെഷീൻ ഉണ്ടാക്കുന്നത്. സിനിമകളിൽ കാണുന്ന പോലത്തെ ഒരു ടൈം മെഷീൻ അല്ല യഥാർത്ഥത്തിൽ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പ്രകാശത്തിൻ്റെ വേഗത്തിൽ സഞ്ചരിച്ചാൽ ടൈം സ്ലോ ഡൗൺ ആകുമെന്ന്, അതായത് 300,000 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് നമ്മൾ ടൈം ട്രാവൽ ചെയ്യാൻ പോകുന്ന വാഹനം. മെട്രോ റെയിൽവേയുടെ ഒരു ബോഗി പോലെ ഇരിക്കുന്ന വാഹനത്തിലാണ് നമ്മൾ ടൈം ട്രാവൽ ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചറിലേക്ക്. ഇനി നമ്മൾ ഭൂമിക്ക് ചുറ്റും മെട്രോ റെയിൽവേയുടെ പോലുള്ള പാലങ്ങൾ പണിയുകയാണ്. ഇനി ആ ബോഗി ഈ പാളത്തിൽ കൂടെ ഭൂമിക്ക് ചുറ്റും പ്രകാശത്തിൻ്റെ വേഗത്തിൽ സഞ്ചരിക്കും, അതായത് 300,000 കിലോമീറ്റർ പെർ സെക്കൻഡിൽ. അങ്ങനെ ഒരു 100 വർഷം തുടർച്ചയായി ഈ വാഹനം ഭൂമിയെ വലം വയ്ക്കും. ഇനിയാണ് ടൈം ട്രാവൽ സംഭവിക്കാൻ പോകുന്നത്. ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരാൾക്ക് വെറും 10 മണിക്കൂർ കടന്നു പോയതായിട്ട് മാത്രമേ അനുഭവപ്പെടൂ. എന്നാൽ ഈ വാഹനത്തിൻ്റെ വെളിയിൽ ഭൂമിയിൽ നിൽക്കുന്ന ഒരാൾക്ക് 100 വർഷം തുടർച്ചയായി ഈ വാഹനം ഓടുന്നതായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത്. എന്നാൽ ഈ വാഹനത്തിൻ്റെ അകത്ത് ടൈം സ്ലോ ഡൗൺ ആകുന്നു. വാഹനത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നയാൾ കെട്ടിയിരിക്കുന്ന വാച്ച് മുതൽ അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പ് വരെയും
സ്ലോ ഡൗൺ ആകുന്നു. അങ്ങനെ തിരിച്ച് 100 വർഷത്തിന് ശേഷം ഈ വാഹനം നിൽക്കുമ്പോൾ, ഈ വാഹനത്തിൽ യാത്ര ചെയ്തയാൾ പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം 100 വർഷം ഫ്യൂച്ചറിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ബ്രോസ്.